ഒരിക്കലും പിരിയാത്ത സ്നേഹമായി വന്നിന്നിൽ ആവസിച്ചിടുക നാഥ, എന്നിൽ ആവസിച്ചിടുക നാഥ. ഒരിക്കലും പിരിയാത്ത സ്നേഹമായി വന്നിന്നിൽ ആവസിച്ചിടുക നാഥ, എന്നിൽ ആവസിച്ചിടുക നാഥ. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ് ലേഖ തീമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം. അഭിവാദനം. യേശുക്രിസ്തുവിനോടുള്ള ഐക്യം വഴി ലഭിക്കുന്ന ജീവനെ സംബന്ധിക്കുന്ന വാഗ്ദാനം അനുസരിച്ച് ദൈവഹിതത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പൗലോസ് പ്രേഷ്ഠപുത്രനായ തീമോത്തിയോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും രാവും പകലും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ സദാ നിന്നെ സ്മരിക്കുമ്പോൾ എൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ നിർമ്മല മനസാക്ഷിയോടുകൂടെ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. നിന്റെ കണ്ണുനീരിനെ പറ്റി ഓർക്കുമ്പോഴൊക്കെ നിന്നെ ഒന്ന് കണ്ട് സന്തോഷഭരിതനാകാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. നിന്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ ഏവനിക്കയ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഭീരിത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷി നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പേ യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചുമാണ്. ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു. അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സുവിശേഷത്തിൻ്റെ പ്രഘോഷകനും അപ്പസ്തോലനും പ്രബോധകനുമായി ഞാൻ നിയമിതനായിരിക്കുന്നു. ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്. ഞാൻ അത് ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ള നല്ല പ്രബോധനങ്ങൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നീ അനുസരിക്കുക, മാതൃകയാക്കുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. ദൈവമേ, സുതനിക്ക് യോഗ്യമാവുന്നു. ബാർക്കിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. സ്വർഗം തുറന്നിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മയും യോസേഫ് പിതാവും കടന്നു വന്നിരിക്കുന്നു. കോടാനുകോടി മാലാഖമാർ, സൈന്യങ്ങളുടെ യഹോവ, പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിക്കുന്നു. ആ വലിയ സേനയോട് ചേർന്ന് നിന്ന് എല്ലാ വിശുദ്ധന്മാരും ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവരും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ദോഷികളും പാപികളുമായ അടിയങ്ങൾ ഭൂമിയിലായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു മനസ്സോട് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയും ഞങ്ങൾ വീഴാതെ തളരാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ നിമിഷവും സ്തോത്രങ്ങൾ പാടി ആരാധിക്കുവാൻ സ്വർഗീയ ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അരൂപിയായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. പിതാവാം ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പുത്രനായ ദൈവമേ, അവിടുത്തെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മക്കളോട് കരുണയായിരിക്കണമേ. പുത്രനായ ദൈവമേ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവാ ദൈവമേ, അവിടുത്തെ ചിന്തകളാൽ ഞങ്ങളെ നയിക്കണമേ. സ്വർഗീയ പാതയിൽ ചരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ, വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ്, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനെ അളവന്യേ നൽകിക്കൊണ്ട് ആത്മനിയന്ത്രണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ശക്തിയുടെയും ഫലം ഞങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഓരോ നിമിഷവും കർത്താവെ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാൻ നേർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാൻ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പിതാവിൻ്റെ സന്നിധിയെ ഞങ്ങൾക്ക് വേണ്ടി ഏകരക്ഷകനായ ക്രിസ്തു മധ്യസ്ഥം വഹിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കുരിശുമരണത്തിൻ്റെ മഹത്വത്താൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്തുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് രണ്ടാമത് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളി ഞങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് മറുപടി തരുന്ന ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് ഓരോരുത്തരും വിശ്വസിക്കുന്നു. അന്നിങ്ങനെ സംഭവിക്കുക. എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. വചന സത്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനെ അളവന്യെ നൽകിക്കൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ. മുൻപടയായും പിൻപടയായും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കടന്നു വന്ന വഴികളിലെല്ലാം അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തിയതോർത്ത് നന്ദി പറയുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവെ, ഞങ്ങളുടെ പാദങ്ങളെ നയിക്കുന്നത് അവിടുന്നാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവൻ സുസ്ഥിരനാക്കും. വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നടത്തണമേ. ഓരോ നിമിഷവും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാനമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാണമേ. ആമേൻ.
സ്നേഹമായി വന്നിന്നിൽ ആവസിച്ചിടുക നാഥ, എന്നിൽ ആവസിച്ചിടുക നാഥ.